ീശോ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് തെസ്ലോനിക്ക ലേഖനം ഒന്നാം ലേഖനം നാലാം അധ്യായത്തിലൂടെ അശുദ്ധിയിലേക്കല്ല നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് അല്ലേ ലുയാ യേശുവെ നന്ദി കർത്താവിൻ്റെ വചനത്തിൻ്റെ വലിയ അഭിഷേകം ഈ സമയം വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയാനായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം യേശുവെ ആരാധന യേശുവെ നന്ദി കർത്താവെ ഞങ്ങൾ പലപ്പോഴും അശുദ്ധരായി പോകാറുണ്ട് കർത്താവെ അശുദ്ധിയിലേക്ക് ഞങ്ങൾ വീണു പോകാറുണ്ട് ഈ ഈ സമയം നിൻ്റെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണെന്നുള്ള വലിയ ബോധ്യത്തിൽ ഈശോയെ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ വീണു പോകുന്ന അവസരങ്ങളിൽ കർത്താവ് ഒരു ചതുപ്പിലേക്ക് വീണ് പോകുന്ന പോലെയാണ് കർത്താവിൻ ഈ കൈ തന്ന് ഞങ്ങളെ ഉയർത്തണമേ കഴുകി വിശുദ്ധീകരിക്കണമേ കർത്താവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ചിലപ്പോഴൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മെക്കുറിച്ച് തന്നെ വിഷമം തോന്നുന്ന ലജ്ജ തോന്നുന്ന ദേഷ്യം തോന്നുന്ന അശുദ്ധിയിലേക്കുള്ള നമ്മുടെ വീഴ്ചകൾ എല്ലാം പരിശുദ്ധ അമ്മ വഴി കർത്താവിന് സമർപ്പിച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരി രക്തം കൊണ്ട് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് അപേക്ഷിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോർ സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധി നമുക്ക് ആവശ്യമുള്ളത് മത്തായുടെ സുവിശേഷം അഞ്ചാമത്തെ അദ്ധ്യായം എട്ടാമത്തെ വാക്യം നമ്മളോട് പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും അല്ലേ ലുയാ യേശുവെ നന്ദി എന്തുകൊണ്ടാണ് നമുക്ക് വിശുദ്ധി വേണ്ടത് ദൈവം പരിശുദ്ധനാണ് അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ ദൈവത്തെ കാണാൻ ദൈവത്തെ അനുഭവിക്കാൻ വിശുദ്ധി കൂടിയേ തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പലപ്പോഴും സഹോദരങ്ങളെ നമ്മൾ ദൈവം എൻ്റെ ജീവിതത്തിൽ വരുന്നില്ലല്ലോ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ലല്ലോ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വേദനയിൽ നമ്മളൊക്കെ ഞെരുങ്ങാറുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ പറ്റുന്നില്ലല്ലോ ദൈവം എന്നെ ഉപേക്ഷിച്ചോ കൈവിട്ടോ എന്താ ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവിക്കുന്ന പോലെ എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തത് ഇനി ദൈവമില്ലേ സഹോദരങ്ങളെ ഈ ചോദ്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം അല്ലേ ലുയാ യേശുവെ നന്ദി നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത് കർത്ത സഹനങ്ങൾ പോലും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു പത്രോസ്ലീഗ പറയുന്നില്ലേ നീതിമാൻ സഹനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു സഹനത്താൽ വിശുദ്ധി സ്വർണം തീയിൽ വിശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ നീതിമാൻ സഹനം കൊണ്ട് വിശുദ്ധി അവന് ദൈവത്തെ കാണാൻ കഴിയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും സഹോദരങ്ങളെ കർത്താവ് വിശുദ്ധി അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അതാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സാധാരണ ഒരാൾ വിശുദ്ധിയെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലൈംഗികമായ വിശുദ്ധിയെ പറ്റി പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് നിർത്തും അങ്ങനെയല്ല കർത്താവ് വിശുദ്ധിയെ പറ്റി പറഞ്ഞു വരുന്നത് കർത്താവിൻ്റെ വചനം ഒന്ന് ശ്രദ്ധിക്കുക ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞത് വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും എന്നല്ലല്ലോ കർത്താവ് പറഞ്ഞത് എന്തുകൊണ്ടാണ് കർത്താവ് ഹൃദയ ശുദ്ധിയുള്ളവർ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയാൻ കാരണം വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ പോരായിരുന്നു അതിനൊരു കാരണമുണ്ട് യഹൂദരുടെ ഒരു കൾച്ചർ അനുസരിച്ച് വിശുദ്ധി മുഴുവൻ പുറത്തായിരുന്നു അല്ലെങ്കിൽ ഭയ യേശുവെ നന്ദി നിങ്ങൾ വേണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ ലേവ്യരുടെ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു പുസ്തകമാണ് ലേവിയുടെ പുസ്തകം നിറച്ച് റിച്വലാണ് അതിൽ മുഴുവൻ നല്ല പുസ്തകമാണ് കേട്ടോ നമ്മൾ ശരിക്കും വായിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പുസ്തകമാണ് ലേവരുടെ പുസ്തകം ലേവരുടെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ വിശുദ്ധിയെ പറ്റിയിട്ട് ലേവരുടെ പുസ്തകം പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിൽ പറയുന്നത് മുഴുവൻ ബാഹ്യമായ ശുദ്ധിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദര് ഉപയോഗിച്ച് നമ്മളും അങ്ങനെ തന്നെയാണ് ഇന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവൻ കൈവിരിച്ച് പള്ളിയിൽ കുറേ സമയം ചെലവഴിക്കുന്നവൻ അവരൊക്കെ വിശുദ്ധരാണെന്ന് നമ്മൾ നമ്മളങ്ങോട്ട് അറിയാതെ ധരിച്ചു അതൊന്നും ഇല്ലാത്തവരൊന്നും വിശുദ്ധരല്ല എന്നും നമ്മൾ വിചാരിച്ചു പോകും ഇതൊക്കെ വേണം ഇതൊക്കെ നല്ലതാണ് കേട്ടോ പുറത്തുള്ള വിശുദ്ധിയൊക്കെ ആവശ്യമാണ് അതിലൊന്നും യാതൊരു തർക്കവും എന്നാൽ യഹൂദർ അന്ന് കാലഘട്ടത്തിൽ വിചാരിച്ചിരുന്ന വിശുദ്ധി എന്ന് പറയുന്നത് മുഴുവൻ ബാഹ്യമായിരുന്നു അല്ലേ ലുയാ യേശുവെ നന്ദി യേശുവെ ആരാധന ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു എന്നോട് പറഞ്ഞു അച്ഛാ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയും അപ്പം ഞാനിങ്ങനെ മനസ്സിൽ എൻ്റെ കർത്താവ് പെട്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു മോനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മോനെ നീ ഏത് തടസ്സം മാറാനാണ് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പുറത്തുള്ള തടസ്സങ്ങളാണോ അതോ ഉള്ളിലുള്ള തടസ്സങ്ങളാണോ അപ്പോൾ അവൻ പറഞ്ഞ അങ്ങനെ ഇല്ലാച്ചാ എന്നെ പൊതുവെ തടസ്സങ്ങളൊക്കെ ഇങ്ങോട്ട് മാറാനായിട്ട് പ്രിയമുള്ളവരെ എല്ലാവരും പൊതുവെ വിചാരിക്കുന്ന തടസ്സങ്ങൾ മുഴുവൻ പുറത്താണ് അല്ലേ ലുയാ യേശുവേ നന്ദി പക്ഷേ കർത്താവിൻ്റെ കരുണയ്ക്ക് പുറത്തുള്ള ഒരു കാര്യവും തടസ്സമല്ല എന്നുള്ളതാണ് സത്യം കർത്താവിൻ്റെ കരുണയ്ക്ക് പുറത്തുള്ള ഒരു കാര്യവും തടസ്സമല്ല ഒരു സംശയം അതിൽ വിചാരിക്കരുത് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് മത്തായിട്ട് സുവിശേഷം പതിനഞ്ചാമത്തെ അദ്ധ്യായം എന്ന് വായിക്കാൻ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിൽ എവിടെയാണ് വിശുദ്ധി എവിടെയാണ് തടസ്സം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരാണ് മോനെ നിൻ്റെ തടസ്സം പുറത്തല്ല നിൻ്റെ മക്കളല്ല നിൻ്റെ ഭാര്യ ഭർത്താവല്ല വിഷമം തീർച്ചയായിട്ടും അവരിലൂടെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം സഹനം അവരിലൂടെയൊക്കെ നിനക്ക് ഉണ്ടാകാം പക്ഷേ യഥാർത്ഥത്തിൽ നിൻ്റെ തടസ്സം ഇവരൊന്നുമല്ല യഥാർത്ഥത്തിൽ തടസ്സം എവിടെയാണ് ആരും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ നിങ്ങളങ്ങനെ ആരും വിചാരിച്ചേക്കരുത് നമുക്ക് കർത്താവിന് അനുഭവിക്കണം കർത്താവിനെ നമുക്ക് കാണണം അതിനുവേണ്ടി അച്ഛൻ നിങ്ങളുടെ അടുത്ത് പറയുക തടസ്സം പ്രിയുള്ള സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഉള്ളിലാണ് പുറത്ത് നമ്മളൊരു മൂടുപടമൊക്കെ ഇട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പുണ്യം കാണിക്കാൻ വേണ്ടി കർത്താവ് അചനത്തിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേക്കരുത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദാനധർമ്മം ചെയ്തേക്കരുത് ഇതൊക്കെ കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്കിലും നമ്മൾ വിശുദ്ധിയും ദാനധർമ്മവും എല്ലാം നമ്മുടെ പുറത്താണ് ഹൃദയത്തിലോ വേറെ ലക്ഷ്യങ്ങളും വേറെ ഉദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ ശരിക്കുള്ള തടസ്സം എവിടെയാണ് പുറത്താണോ അകത്താണോ കർത്താവ് നമ്മളെ പഠിപ്പിച്ച് തരികയാണ് ശരിക്കുള്ള തടസ്സം മോനെ നിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് പുറത്തുള്ള തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നീ മറന്നേക്കരുത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നിൻ്റെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടാൻ നീ ദൈവത്തെ കാണും അതിനേക്കാൾ വലിയ കാര്യം വേറെ എന്താ ഉള്ളത് നമുക്ക് നമുക്ക് സമ്പത്ത് വേണം നമുക്ക് സ്ഥാനമാനങ്ങൾ വേണം നമുക്ക് വളർച്ച വേണം ശരിയാണ് പക്ഷെ ദൈവത്തെ കാണുന്നതിനേക്കാൾ വലിയ എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് സഹോദരങ്ങളെ കർത്താവ് യഹൂദരുടെ ആ സാഹചര്യത്തിൽ പുറത്ത് മാത്രം വിശുദ്ധി എന്ന് കരുതിയിരുന്ന് നിങ്ങൾ നടക്കുമ്പോൾ ഗോതമ്പമണി പറിച്ചു തന്ന ശിഷ്യന്മാരുടെ കഥ കേട്ടിട്ടുണ്ട് സംഭവം കേട്ടിട്ടുണ്ട് പുറത്താണ് സാപത്തൊക്കെ ഹൃദയം എങ്ങനെയായാലും കുഴപ്പമില്ല പുറത്തുള്ള നിയമങ്ങൾ പാലിച്ചാൽ മതി പാദശാളനം നടത്താതെ കൈ കഴുകാതെ ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ അശുദ്ധരായി എന്ന് യഹൂദർ പറഞ്ഞു കാരണം യോഗോദിനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു അശുദ്ധി കുഷ്ഠരോഗിയുള്ള കുഷ്ഠരോഗമുള്ള ഒരാൾ അശുദ്ധനാണ് യോഗോദിനെ സംബന്ധിച്ചിടത്തോളം കാരണം പുറത്താണ് അവരുടെ അശുദ്ധി മുഴുവൻ ഉള്ള എങ്ങനെയായാലും കുഴപ്പമില്ല സഹോദരങ്ങളെ കർത്താവ് ഈ നിയമത്തെ പൂർത്തീകരിക്കുകയാണ് കർത്താവ് വള്ളിയോ പുള്ളിയോ മാറ്റുന്നില്ല ഈ നിയമത്തെ പൂർത്തീകരിക്കുന്നു മത്തായുടെ സുവിശേഷം അഞ്ചാദ്യത്തിൽ കർത്താവ് പറയുക സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു അല്ലേ ലുയ യേശുവെ നന്ദി അല്ലേ ലുയ കർത്താവെ എന്തൊരു വിശുദ്ധിയിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നതെന്ന് ഇതിലപ്പുറം കർത്താവിന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക എത്ര വലിയ വിശുദ്ധിയിലേക്കാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് ഈ വചനത്തിനപ്പുറം ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ സഹോദരങ്ങളെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു ഒരു ഒരു കാര്യം എന്താണ് ശരിക്കും അശുദ്ധി എന്താണ് അശുദ്ധി മൂന്ന് തരത്തിലുള്ള അശുദ്ധിയെപ്പറ്റി ദുരാശകളെപ്പറ്റി കർത്താവിൻ്റെ വചനം യോഹന്നാൻ സ്ലിഹയിലൂടെ നമ്മളെ പഠിപ്പിച്ചവരാണ് നമ്മളിത് ശ്രദ്ധിച്ച് നോക്കണം ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം യോഹനാൻ സ്ലിഹ പറയുന്നതിനനുസരിച്ച് ഒന്നാം ലേഖനം യോഹന്നാനെ ഒന്നാം ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ വചനം പറയുക ജടത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത മൂന്ന് തരത്തിലുള്ള അശുദ്ധി ഉണ്ട് മൂന്ന് തരത്തിലുള്ള അശുദ്ധി ഉണ്ട് അതിൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മുടെ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ അശുദ്ധിയാണ് മൂന്നാമത്തേത് ആത്മാവിൻ്റെ അശുദ്ധിയാണ് ജീവിതത്തിൻ്റെ അഹന്ത അപ്പോൾ അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിൻ്റെ അശുദ്ധിയുണ്ട് ആത്മാവിൻ്റെ അശുദ്ധിയുണ്ട് ജഡത്തിൻ്റെ അശുദ്ധി ഏതിലൂടെയാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചിരുന്നത് കണ്ണുകളുടെ ദുരാശ കണ്ണുകളിലൂടെ ജഡത്തിൻ്റെ ദുരാശ ജഡ ജഡ ആഗ്രഹങ്ങളിലൂടെ ജഡിക മോഹങ്ങളിലൂടെ കർത്താവിൻ്റെ അഭിഷേകം തടസ്സമായി നിൽക്കുന്ന രണ്ട് അശുദ്ധി ഇതിലേക്കല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് കണ്ണുകളുടെ ദുരാശയ്ക്കല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു അപ്പൻ മകൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് അമ്മ വിഷമത്തോടുകൂടി ഞാനിവിടെ പറഞ്ഞു നിൻ്റെ ഈ പ്രായത്തിൽ കുറച്ച് അശുദ്ധമായ വീഡിയോ ഒക്കെ നീ കാണും എനിക്കറിയാം സാരല്ല കുഴപ്പമില്ല നീ കണ്ടോ നീ ലോകം എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കുക എന്നിട്ട് നീ തിരിച്ചു വ നീ ലോകം എന്താണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് നീ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യേ ഇത് എന്തൊരു മണ്ടത്തരമാണെന്ന് ഈ അപ്പന് മനസ്സിലാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാകും കണ്ണുകളുടെ ദുരാശയിലേക്ക് ഒരു മകനെ തള്ളിവിടുന്ന അവസ്ഥ ഉണ്ടായാൽ ആ മകൻ അതിന് അടിമയായിത്തരും പിന്നെ അപ്പനതിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ട് പറ്റില്ല എനിക്ക് ഒരു ഒരു മകൻ്റെ കാര്യം അറിയാം സഹോദരങ്ങളെ ആ മകൻ തമാശയ്ക്ക് വേണ്ടിയിട്ട് അശുദ്ധമായ കാര്യങ്ങൾ കാണാൻ തുടങ്ങിയതാണ് അവനെന്നിട്ട് എന്നോട് ഇപ്പോൾ പറയാം അച്ഛ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് എനിക്ക് രൂപങ്ങൾ പോലും നോക്കാൻ പറ്റുന്നില്ല പള്ളിയിൽ പോയിട്ട് രൂപങ്ങൾ പോലും നോക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിൽ അച്ഛാ അശുദ്ധി തമാശയ്ക്ക് ഞാൻ തുടങ്ങിയതാ ഒരു ഫൺ കൂട്ടുകാരൊക്കെ പറഞ്ഞത് അത് കേട്ട് ഞാൻ തുടങ്ങിയതാ കർത്താവിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ് കണ്ണുകളുടെ ദുരാശ കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ തടസ്സം ജഡത്തിൻ്റെ ദുരാശ സഹോദരങ്ങളെ ലൈംഗികമായ അശുദ്ധി മാത്രമല്ല ജഡത്തിൻ്റെ ദുരാശ ഗലാത്തിയ ലേഖനത്തിൽ പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് പൗലോസ്ലിക നമുക്കത് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെയാണ് പറയുന്നത് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവിൻ ജഡമോഹങ്ങളെ നിങ്ങൾ തൃപ്തിപ്പെടുത്തരുത് ആത്മാവിൻ്റെ ഇംഗിതമനുസരിച്ച് ജീവിക്കുവിൻ ജഡമോഹങ്ങളെ നിങ്ങൾ തൃപ്തിപ്പെടുത്തരുത് എന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് അതിൻ്റെ ജഡമോഹങ്ങൾ എന്തിനാണെന്ന് പറയാം ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ് എന്നിട്ട് കർത്താവിൻ്റെ വചനം പറയാം ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി പിന്നെ ഏതാനും കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട് അത് ആത്മാവിൻ്റെ എതിരായിട്ടുള്ള പാപങ്ങളാണ് അത് നമുക്ക് വിടാം പൗലോസ് പൗലോസ്ലീഗ പറയുന്ന ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ ശരിക്കും ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഏതാണെന്ന് ജോൺ പോൾ പോണെണ്ണമ്മമാർ മാർപ്പാപ്പ നമുക്ക് വിവേചിച്ച് പറഞ്ഞു തരുന്നുണ്ട് ജോൺ പ്രൊണമ്മ മാർപ്പാപ്പം നമുക്ക് പറഞ്ഞുതരാം ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഇതാണ് മക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഏതാ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി മദ്യപാനം മധുരോത്സവം അഞ്ച് കാര്യങ്ങൾ ജഡത്തിൻ്റെ ദുരാശയായിട്ട് കർത്താവിൻ്റെ വചനം ഇത് വന്നു കഴിഞ്ഞപ്പറേ സാധ്യത ഹൃദയം വിശുദ്ധീകരിക്കും അകലെയാവും ഹൃദയത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് മദ്യപാനം ഒരു തടസ്സമാണോ എന്ന് ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന അച്ഛനാണ് അവരെ സ്നേഹിക്കുന്ന കൂടെ നിർത്തുന്ന കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായി സാഹചര്യം ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് മദ്യപാനം തെറ്റല്ല എന്ന് വിചാരിക്കുന്ന എല്ലാവരോടും ഒരല്പം കഴിക്കണോട് കുഴപ്പമില്ല വല്ലപ്പോഴും കഴിക്കണമെന്ന് കുഴപ്പമില്ല ഇടയ്ക്ക് പുകവലിക്കുന്നോട് കുഴപ്പമില്ല എന്ന് പറയുന്ന എല്ലാവരോടും അച്ഛന് പറയാനുള്ളത് ഇത് ജഡത്തിൻ്റെ വ്യാപാരമാണ് പിന്നെ എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട ആവശ്യമില്ല അനുസരിച്ച് ഇത് ജഡത്തിൻ്റെ വ്യാപാരമാണ് ജഡത്തിൻ്റെ വ്യാപാരം ദൈവത്തിനെതിരാണെന്ന് പറയുന്നു റോമാലേഖനം എട്ടാമത്തെ അധ്യായം ജഡത്തിൻ്റെ വ്യാപാരത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് എന്തിനും പിന്നെ നമ്മൾ ദൈവത്തിനെ നമ്മുടെ ശത്രുവാക്കിയിട്ട് മാറ്റണത് നമ്മൾ ദൈവത്തെ നമ്മുടെ ശത്രുവാക്കി മാറ്റണോ മദ്യപാനം മൂലം മധുരാത്സവം മൂലം അതുവഴിയായിട്ട് സംഭവിക്കുന്ന വചനം പറയണത് അശുദ്ധി വ്യഭിചാരം ദുർവൃത്തി ഇതെല്ലാം ജഡത്തിൻ്റെ ദുരാശകളാണ് നമ്മുടെ സഹോദര ജഡത്തിൻ്റെ ദുരാശകൾ നമ്മൾ തിരിച്ചറിയുക കണ്ണുകളുടെ ദുരാശ നമ്മൾ തിരിച്ചറിയുക മൂന്നാമതായിട്ട് ജീവിതത്തിൻ്റെ അഹന്ത ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ള സഹോദരം ഒരു ആത്മീയ പാപമാണത് ആത്മാവിൻ്റെ പാപമാണ് ആത്മാവിനെതിരായ പാപമാണ് ഒരു ആത്മീയ തിന്മയാണ് അഹന്ത അപ്പോൾ പൗലോസ്ലീഗയുടെ ഭാഷ്യത്തിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ്ലീക എല്ലാറ്റിനെയും വിവരിക്കുന്നത് എങ്കിലും ജോൺ പ്രമ്മ മാർപ്പാപ്പം നമുക്ക് പറഞ്ഞുതരാണ് ആത്മാവിൻ്റെ എതിരായിട്ടുള്ള പാപങ്ങൾ ഉണ്ട് ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറയുന്ന ആത്മീയ തിന്മയെ യോഹന്നാൻ വിശേഷിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ആത്മീയമായ തിന്മകളെ ഗലാത്തിയ ലേഖനത്തിലൂടെ പൗലൂ സ്ലിഹയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലകം വിഭാഗീയ ചിന്ത ഭിന്നത അസൂയ കോപം മാത്സര്യം ഇതൊക്കെ എപ്പോഴുള്ള സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ആത്മീയമായ തിന്മകളാണ് ആത്മ ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറയുന്ന പൗലോസ്ലീഗ പഠിപ്പിച്ചു തരുന്ന ഗലാത്തിയർ ലേഖനത്തിലൂടെ പഠിപ്പിച്ചു തരുന്ന കാര്യവും ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ പഠിപ്പിച്ചു തരുന്ന കാര്യവും എനിക്ക് തോന്നുന്നു അത് രണ്ടും ആത്മീയമായ തിന്മകളാണ് അപ്പോൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിപ്പിച്ച് തരുന്ന അശുദ്ധിയിൽ രണ്ട് തരത്തിലുള്ള അശുദ്ധി പ്രത്യേകമായിട്ട് നമുക്ക് കാണാം ഒന്ന് ശരിക്കും ജടത്തിൻ്റെ അശുദ്ധി രണ്ട് ആത്മാവിൻ്റെ അശുദ്ധി ഈ രണ്ട് അശുദ്ധിയിൽ നിന്നുമാണ് നമ്മൾ മാറേണ്ടത് വെറുതെ ലൈംഗികമായ അശുദ്ധിയിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ വിചാരിക്കരുത് ഭിന്നത ഉണ്ടെങ്കിൽ വിഭാഗീയ ചിന്തയുണ്ടെങ്കിൽ ശത്രുതയുണ്ടെങ്കിൽ വിദ്വേഷമുണ്ടെങ്കിൽ കോപം ഉണ്ടെങ്കിൽ മാത്സര്യം ഉണ്ടെങ്കിൽ ആത്മാവിൻ്റെ അശുദ്ധി നമ്മളിലുണ്ട് പലപ്പോഴും ആത്മാവിൻ്റെ അശുദ്ധിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണില്ല അപ്പോൾ കർത്താവിൻ്റെ വചനം നിന്ന് നമുക്കത് പഠിപ്പിച്ച് തരിക അപ്പോൾ ഈ തരം അശുദ്ധിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ മാറ്റിയെടുക്കണം അപ്പോൾ മാറ്റിയെടുക്കുമ്പോൾ സഹോദരങ്ങളെ ഒരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ നമ്മളെല്ലാവരും അനുഭവിക്കും ഈ ടെൻഷൻ അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് എല്ലാവരും പാപത്തിൻ്റെ മുമ്പിൽ ഒരു ടെൻഷൻ അനുഭവിക്കും അശുദ്ധിയുടെ മുമ്പിൽ ഒരു ടെൻഷൻ അനുഭവിക്കും പൗലസ്ലീഹ പറയുന്ന ആ ടെൻഷൻ അതാണ് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത് ഇച്ഛിക്കുന്ന വിശുദ്ധിയല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആഗ്രഹിക്കാത്ത അശുദ്ധിയിലേക്ക് ഞാൻ വീണ് പോകുന്നു അപ്പോൾ ഒരു ടെൻഷൻ നമ്മുടെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ് നമുക്കൊരാളോട് ദേഷ്യപ്പെടണമെന്നില്ല മാത്സര്യം പുലർത്തണമെന്നില്ല അയാൾക്കെതിരെ അസൂയ ഉള്ളിൽ വേണമെന്നില്ല പക്ഷേ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഫോഴ്സ് ഒരു ശക്തി നമ്മുടെ ഹൃദയം കുറച്ചൊക്കെ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം പൗല സ്ലേ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിൽക്കുന്നവൻ വിഴാതിരിക്കാൻ ശ്രദ്ധിച്ചോളട്ടെ നമ്മൾ എന്താ ചെയ്യുക ഈ ഒരു ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ട് കർത്താവിൻ്റെ വചനം നമ്മളെ ഉറപ്പു തരുന്നൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കർത്താവിൻ്റെ വചനം നമുക്ക് ഉറപ്പു തരുന്നൊരു കാര്യം റോമാ ലേഖനം എട്ടാമത്തെ അധ്യായം മനോഹരമാണ് ഇങ്ങനെയാണ് പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചവൻ്റെ ആ ശക്തി നിങ്ങളുടെ ജീവിതത്തെയും ഇത്തരം ജഡത്തിൻ്റെ വീഴ്ചകളിൽ നിന്ന് തകർച്ചകളിൽ നിന്ന് ഈ യുദ്ധത്തിൽ ആത്മാവും ജഡവും തമ്മിലുള്ള ഒരു യുദ്ധം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് ആ യുദ്ധത്തിൽ കർത്താവിൻ്റെ ശക്തി നമ്മളെ ഉയർത്തും ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നമ്മയും ഉയർപ്പിക്കും എന്നുള്ള വലിയ വിശ്വാസം ഒരു സഹോദരൻ ഒരിക്കൽ ഞാൻ ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും തിന്മകളെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ സഹോദരൻ എന്നോട് പറഞ്ഞു അച്ചോ നമ്മളപ്പം രക്ഷപ്പെടും അച്ചോ നമ്മളെപ്പോഴും ഇതിൽ വീണ് പോകുന്നവരാണ് അച്ചോ ജഡത്തിൻ്റെ പാപങ്ങളും അച്ഛൻ പറഞ്ഞ ആത്മാവിൻ്റെ പാപങ്ങളൊക്കെ എപ്പോഴും അച്ചോ വീണുകിടക്കുന്നതാണച്ചോ എങ്ങനെയതിൽ നിന്ന് കയറിപ്പോര ഞങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മോനെ കർത്താവിൻ്റെ വചനം എപ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തട്ടെ കർത്താവിൻ്റെ വചനം എപ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തട്ടെ നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല അവിടുന്ന് വന്നിരിക്കുന്നത് നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല അവിടുന്ന് വന്നിരിക്കുന്നത് അവിടെ നമ്മെ രക്ഷിക്കാനാണ് നമ്മെ രക്ഷിക്കാനാണ് അവിടെ വന്നിരിക്കുന്നത് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാനാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ജടത്തിൻ്റെയും ആത്മാവിൻ്റെയും ഈ ടെൻഷൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള എനിക്ക് അശുദ്ധി വീണു പോകുന്ന അശുദ്ധിയിലേക്ക് വീണു പോകുന്ന ടെൻഷൻ കർത്താവിൻ്റെ കൃപ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും ഓരോ പ്രാവശ്യം വീഴുമ്പോഴും കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മക്കളെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പാപം കേട്ട് മടുപ്പ് പാപം നമ്മൾ ചെയ്യുന്ന കണ്ട് മടുപ്പും വിഷമവും ഉള്ളവരായിരിക്കും എന്നാൽ ക്രിസ്തു ഒരിക്കലും ക്ഷമിക്കുന്നതിന് മടുപ്പുള്ളവനല്ല ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണം അതെങ്ങനെ വസിക്കുക ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് അതെ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുക നമ്മൾ ക്രിസ്തു മടുപ്പുള്ളവനാണെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കാൻ മടിയുള്ളവനാണെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ക്രിസ്തു എന്നോട് ക്ഷമിക്കില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ ഹൃദയവിശുദ്ധിയിലേക്ക് നടന്നെടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഞാൻ എൻ്റെ പാപത്തിൽ തന്നെ വീണ് അവിടെ തന്നെ മടുത്ത് എൻ്റെ ജീവിതം അങ്ങനെ അങ്ങോട്ട് കടന്നു പോകും എന്നാൽ ഞാൻ ക്രിസ്തു ജീവിക്കുന്നവനാണ് ക്രിസ്തു വഴി എനിക്ക് രക്ഷയുണ്ട് ഞാൻ അവനിലേക്ക് മടങ്ങി ചെല്ലും പോലെ ധൂർത്തപുത്രൻ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെന്നിട്ട് ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും അദ്ദേഹം പാപത്തിലൊക്കെ വീണ് പോയിട്ടുണ്ടാകാം പിന്നെയും പിന്നെയും എങ്കിലും ധൂർത്തപുത്രൻ്റെ പിതാവ് അവനെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള മഹാമനസ് കാണിച്ചിട്ടുണ്ട് ആ മഹാമനസ് എൻ്റെ പിതാവിനുണ്ട് എൻ്റെ പിതാവിൻ്റെ വേലക്കാർ പോലും ആ വീട്ടിൽ ആനന്ദത്തോടെ കഴിയുന്നു അങ്ങനെയാണ് എൻ്റെ പിതാവ് എന്ന് വിചാരിക്കുന്ന ഒരു മകന് സഹോദരം തിരിച്ചു ചെല്ലാനും അവൻ്റെ ഹൃദയത്തിൽ വലിയൊരു സ്വാതന്ത്ര്യം ഒരു വിശുദ്ധി അനുഭവിക്കാനും അവന് കർത്താവ് ഇടവരുത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഹൃദയവിശുദ്ധി ആഗ്രഹിക്കുന്ന എല്ലാവരും സഹനങ്ങളിലൂടെ കടന്നു പോകാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ നിങ്ങളുടെ അടുത്ത് വചനത്തിൻ്റെ അഭിഷേകത്തിൽ കർത്താവിൻ്റെ കരുണയിൽ കർത്താവിൻ്റെ ക്ഷമയിൽ ആഴമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഒരുപാട് മക്കൾ അതുവഴിയായിട്ട് രക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും എപ്പോഴും അവസാന വിജയം ക്രിസ്തുവിനാണ് അന്തിമ വിജയം ക്രിസ്തുവിൻ്റേത് ഞാനാണ് ആദ്യവും അന്തവും മരണത്തിൻ്റെയും ജീവൻ്റെയും താക്കോൽ എൻ്റെ കൈകളിലുണ്ട് എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയാണെങ്കിൽ വിശുദ്ധി കർത്താവിൻ്റെ വലിയ ദാനം കർത്താവിൻ്റെ വലിയ വിളി പൂർത്തീകരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ജഡത്തിൻ്റെയും ഒക്കെ അശുദ്ധിയെ കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് കാഴ്ച വയ്ക്കാം ഈ ദുരാശകളെ അതിജീവിക്കുക അത്ര എളുപ്പമല്ല ഈശോയെ ചില മനുഷ്യർ അത് അതിജീവിക്കാനൊന്നും പറ്റില്ല അതുകാരണം അങ്ങനെ വേണ്ടി ജീവിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു ചിലർ സ്വയം ശിക്ഷിച്ച് അടിച്ചമർത്തി അങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള വഴി യഥാർത്ഥത്തിലുള്ള വഴി കർത്താവെ നീയാണ് നിന്നിലാണ് ജീവജലം നിന്നിലാണ് വിശുദ്ധി നിത്യജീവന്റെ വജസ്സുകൾ ഞങ്ങൾ നിന്റെ പക്കലേക്ക് വരുന്നു ഈശോയെ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു കർത്താവ് ഇനി അതിലേക്കില്ല നിൻ്റെ പക്കലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു കർത്താവെ എത്ര പ്രാവശ്യം വീഴുന്നവനായാലും കർത്താവ് വീണ്ടും എഴുന്നേറ്റ് നിൻ്റെ പക്കലേക്ക് മടങ്ങി വരാൻ അവർക്കെല്ലാം കൃപ കൊടുക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഹൃദയവിശുദ്ധി നേടിയെടുക്കാൻ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിതവിശുദ്ധി നേടിയെടുക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു പറഞ്ഞമ്മേ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ